നമ്മുടെ പാപത്തിൻ്റെ കടം വീട്ടിയതിൻ്റെ രസീതാണ് ഈശോയുടെ തിരുരക്തം. ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുന്നില്ലേ, ഈശോയുടെ രക്തം കൊണ്ടിതാ നമ്മളെ കഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് പാപമോചനത്തിന് രക്തം ദൈവം നമ്മളെ കഴുകിയതിൻ്റെയും ക്ഷമിച്ചതിൻ്റെയും നമ്മുടെ കടം വീട്ടിയതിൻ്റെയും ഒരു രസീത് തന്നെയാണത്. അതുകൊണ്ട് നമ്മളിനി ചെയ്യേണ്ടത് പാപം മോചിച്ച് തമ്പുരാനെ ഓർത്ത് നന്ദി പറയുക. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പാപം ചെയ്തതിൻ്റെ ഓർമ്മ പൊങ്ങി വരും. പക്ഷേ ഇനി ആ ഓർമ്മ ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഓർമ്മയാണ്. നമ്മൾ കുമ്പസാരിക്കുന്നവരെയും പാപമോചനം സ്വീകരിക്കുന്നവരെയും പാപം ചെയ്തതിൻ്റെ ഓർമ്മ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുവാനുള്ള ഒരോർമ്മയായിരുന്നു. ഇപ്പോഴാകട്ടെ ആ ഓർമ്മ ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഓർമ്മയാണ്. ഇന്ന് ഉപസാരം എന്ന കൂതാശ സ്വീകരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ആളുകളുണ്ട്. മറ്റു മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ, എന്നാൽ അവർ പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപം ഈശോയ്ക്ക് സമർപ്പിച്ചത് വഴി അവരെല്ലാവരെയും ഇന്ന് യേശു കഴുകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നൽകുന്ന പാപമോചനം, രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അനുദപിച്ച് എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു കുരിശിൽ കിടക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സഹോദരങ്ങളെയും, ഇതാ നമ്മുടെ ഈ നിമിഷം വരെയുള്ള പാപങ്ങൾ ഇനി ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുവാനായി നമ്മൾ ഉപയോഗിക്കരുത്. ഈ നിമിഷം വരെയും നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കാലത്തിലെ തെറ്റുകളെക്കുറിച്ച് ഓർക്കുക, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. ഇനി നമ്മൾ അങ്ങനെ ചെയ്യരുത്, കാരണം ഈശോ അത് കഴുകിക്കളഞ്ഞു. അതുകൊണ്ട് ഇനി കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ അത് കർത്താവിന് നന്ദി പറയുവാനുള്ള ഒരു ഓർമ്മയാണ്. കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഓർമ്മയല്ല, നന്ദി പറയുവാനുള്ള ഓർമ്മയാണ്. നമ്മളെ തന്നെ ശപിക്കുവാനുള്ള ഓർമ്മയല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിലെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഇന്നത്തെ ജീവിതത്തെ കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ ചെയ്യരുത്. പ്രൈസ് റോൺ. ഹല്ലേലൂയ. ഒരു കൈ ഉയർത്തി പിടിച്ചുകൊണ്ട്, സാത്താനെ, നിനക്കിനി എൻ്റെ ഈ നിമിഷം വരെയുള്ള പാപം ഓർമ്മിപ്പിച്ചു തന്ന് എന്നെ പീഡിപ്പിക്കുവാൻ, എന്നെ കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം നീ എന്നെ കുറ്റപ്പെടുത്തുവാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലെ മുഴുവൻ പാപവും യേശു കഴുകിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ നിനക്കിനി കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. എന്നെ കുറ്റപ്പെടുത്തുവാൻ ഇനി എന്നിൽ യാതൊന്നുമില്ല. ഇതാ യേശു എന്നെ കഴുകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താനെ, നിനക്കിനി എന്നെ കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാ പാപവും എൻ്റെ ചരിത്രത്തിൽ നിന്ന് യേശു കഴുകിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈതാഴിടുക. നമ്മൾ എന്താ ചൊല്ലിയതെന്ന് ഓർമ്മയുണ്ടോ? ഇതാ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ തെറ്റുകളെല്ലാം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് യേശു ഇതാ കഴുകിക്കളഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താൻ നമ്മളിൽ യാതൊന്നുമില്ല.
പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെയും അതുപോലെ നമുക്ക് ഭയപ്പെടാനായിട്ട് ഇനി ഒന്നുമില്ല. ഏതൊന്നാണോ നമ്മളിൽ ഭയമുണ്ടാക്കിയിരുന്നത്, ആ ഭയമുണ്ടാക്കിയിരുന്നതെല്ലാം ഈശോ എന്ന് കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. ഏതൊന്നാണോ നമ്മളെ ആകുലപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അത് ഈശോ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. അതിനാൽ നമ്മളിൽ ആകുലതയുണ്ടാക്കുന്ന, ഭയമുണ്ടാക്കുന്ന, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ പ്രേരിപ്പിച്ചിരുന്നവയെല്ലാം എന്നേക്കുമായി ഇന്ന് യേശു കഴുകി മാറ്റിയിരിക്കുന്നു. ഇതാ യേശു നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഇതാ യേശു നമ്മളെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് വീണ്ടും, സാത്താനെ, നിനക്കിനി എന്നെ കുറ്റപ്പെടുത്തുവാൻ, എന്നെ ഭയപ്പെടുത്തുവാൻ, എന്നെ ആകുലപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം എന്നെ കുറ്റപ്പെടുത്തുവാൻ, ആകുലപ്പെടുത്തുവാൻ, ഭയപ്പെടുത്തുവാൻ നീ ഉപയോഗിച്ചിരുന്ന എന്നിലെ മുഴുവൻ പാപവും ഇതാ യേശു കഴുകിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ചൊല്ലിയതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി കഴിഞ്ഞ കാലത്തിന് നമ്മളെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന ഒരു ചിന്ത നമ്മുടെ തലയിലേക്ക് വന്നാൽ അപ്പം തന്നെ നമ്മൾ പറയണം, ഇതാ അതെല്ലാം യേശു കഴുകിയിരിക്കുന്നു. ഇപ്പോൾ എന്നിൽ യേശു മാത്രമേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. അതിനാൽ ഇനി ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുകയില്ല. അതെല്ലാം യേശു അടിമുടി കഴുകി മാറ്റിയിരിക്കുന്നു. ദൈവം കഴുകിയതിനെ നീ അശുദ്ധമെന്ന് വിളിക്കരുത്. ദൈവം കഴുകിയതിനെ നീ ഇനി അശുദ്ധമെന്ന് വിളിക്കരുത്. നീ നിന്നെ വെറുക്കരുത്. നീ യേശുവിൻ്റെ സന്നിധാനത്തിൽ വിലയുള്ള വ്യക്തിയാണ്. സഹോദരങ്ങളെ, ഈശോ തന്റെ രക്തം കൊണ്ടാണ് നമ്മളെ കഴുകിയത്. നമ്മൾ അത്രമാത്രം യേശുവിന് വിലപ്പെട്ടവരാണ്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് യേശു കൊടുക്കേണ്ടി വന്ന വില നമ്മളിന്ന് വ്യക്തമായി കാണുകയാണ്. സ്വന്തം ജീവൻ തന്നെ മറുവിലയായി യേശു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ജീവൻ മറുവിലയായി യേശു കൊടുത്തെങ്കിൽ നമ്മൾ യേശുവിന് എത്രമാത്രം പ്രധാനപ്പെട്ടവരും വിലപ്പെട്ടവരുമാണ്. നമ്മുടെ വില ഇതാ വർദ്ധിച്ചിരിക്കുന്നു. ഒരുപക്ഷേ ഈ നിമിഷം വരെയുള്ള നമ്മുടെ പാപമംഗലമായ ജീവിതം വഴി നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മങ്ങുകയും നമ്മുടെ തന്നെ ദൃഷ്ടിയിൽ നമുക്ക് നമ്മുടെ വില മനസ്സിലാക്കാൻ കഴിയാതെ വരികയും അതുപോലെ തന്നെ നമ്മളെ ഈ ലോകത്തിലുള്ള മറ്റ് പലരുടെയും മുമ്പിൽ നിർത്തിയിട്ട് അവരുടെയെല്ലാം മുമ്പിൽ ഞാൻ വളരെ വില കുറഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുവാൻ, ഞാൻ മോശമാണ് എന്ന് ചിന്തിക്കുവാൻ, ഞാൻ ചീത്തയാണ് എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ നമുക്ക് നമ്മുടെ ജീവിതത്തെ വയ്ക്കുവാനുള്ളത് യേശുവിന് മുമ്പിലാണ്. യേശുവിന് മുമ്പിലേക്ക് നാം വയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, യേശു എന്തോ എത്രയോ വലിയൊരു വിലയാണ് നമുക്ക് ഓരോരുത്തർക്കും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തു. കാൽവരിയിലെ കുരിശിലേക്ക് നോക്കിയാൽ അവിടെ മൂന്ന് കുരിശുകൾ കാണുന്നുണ്ട്. അതിന് നടുക്കത്തെ കുരിശൊഴിച്ച് ബാക്കി രണ്ട് കുരിശുകളും സത്യത്തിൽ അത് വളരെ കൃത്യമായ രീതിയിൽ അളന്ന് മുറിച്ച കുരിശുകളാണ്. രണ്ടറ്റത്ത് കിടക്കുന്ന കള്ളന്മാരുടെ കുരിശുകൾ അവരുടെ പൊക്കവും നീളവും ഒക്കെ അനുസരിച്ച് ആ തടിയെല്ലാം മുറിച്ച് ശരിയാക്കിയ കുരിശുകളാണ്. എന്നാൽ നടുക്കത്തെ കുരിശ്
അതിന് അങ്ങനെ നീളവും വീതിയൊന്നും അത്ര ശരിയല്ല. ഹല്ലേലൂയ. അതിൻ്റെ കാരണം ആ കുരിശിൽ കിടക്കേണ്ടിയിരുന്ന ആള് ബറാബാസ് ആയിരുന്നു. അയാൾ ഒരു ഭീകരപ്രവർത്തകനും കൊലപാതകിയുമായിരുന്നു. രാജ്യം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അതനുസരിച്ച് കുരിശി തൂക്കിക്കൊല്ലാൻ വിധിച്ചതുകൊണ്ട് അതനുസരിച്ച് അയാളുടെ പാകത്തിനനുസരിച്ച കുരിശ് ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ആ കുരിശിൽ അവരെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തറയ്ക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ജനം വിളിച്ചു പറഞ്ഞു, ഇതാ ബറാബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക എന്ന്. അതുകൊണ്ട് പീലാത്തോസ് അങ്ങനെ വിധിച്ചു. ബറാബാസിനെ ഇട്ടിരുന്ന ജയിൽ മുറിയിലേക്ക് ചെന്നിട്ട് അധികാരികൾ പറഞ്ഞു, ഇതാ നിനക്ക് വീട്ടിൽ പോകാം. അവനത് വിശ്വസിച്ചില്ല. കാരണം അവൻ്റെ അളവനുസരിച്ച് കുരിശെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വീട്ടിൽ പോകാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. അവരെ ജയിൽ തുറന്ന് അവനെ വെളിയിലേക്ക് വിട്ടു. എന്നിട്ടും അവന് വിശ്വാസമാകുന്നില്ല. ജയിലിൻ്റെ വാതിൽ തുറന്ന് ജയിലിൻ്റെ മതിൽ കടന്ന് അവനെ വെളിയിലേക്ക് വിട്ടു. അവനെടുത്തൊരൊറ്റ ഓട്ടം കൊടുത്തു. കാരണം പുറകെ എങ്ങാനും വരുന്നുണ്ടോ എന്നൊരു പേടി അവനെ പിടികൂടിയിരുന്നു. അവർ കുറേയേറെ ദൂരെ ഓടിപ്പോയി. എന്നിട്ട് അവൻ പുറകോട്ട് നോക്കി, ആരെയും കാണുന്നില്ല. അവനൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താണ്? എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് പിന്നെ എന്തിനാണ് എന്നെ വിട്ടയച്ചത്? അവന് മനസ്സിലാകുന്നില്ല. അവനങ്ങനെ ദൂരോട്ട് ഓടി മറഞ്ഞു. സൗരങ്ങളെയും കുറേ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവൻ കാണുന്നു കാൽവരിയിൽ മൂന്ന് കുരിശ്, മൂന്നാളുകൾ അതിൽ തൂങ്ങിക്കിടക്കുന്നു. അവൻ ആ കാൽവരി കുരിശിനെ താഴെ വന്ന് നിന്ന് നോക്കിയപ്പോൾ അവൻ കിടക്കേണ്ട കുരിശ് ഇതാ ഒരാൾ കിടക്കുന്നു. താഴെ നിന്നുകൊണ്ട് ചില ആളുകൾ കമൻറ്റുകൾ പറയുന്നുണ്ട്, ഇതാ ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് ലോകത്തിൽ വന്നു, പലരെയും കളിപ്പിച്ചു. ഇതാ നമ്മുടെ അധികാരികളത് കണ്ടുപിടിച്ച് അവരെ കുരിശ് തറച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഇവൻ കളിപ്പിച്ചു. ഇപ്പോൾ ഇതാ അവരെ കുരിശ് തറയ്ക്കാനിടയായി എന്നെല്ലാം യേശുവിനെതിരായി കമൻറ്റുകൾ പറയുകയാണ്, പരിഹാസം മുഴങ്ങുകയാണ്. പക്ഷേ ബറാബാസ് ആ യേശുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾ ചോദിച്ചു, നിനക്ക് ആ മനുഷ്യനെ അറിയാമോ? ബറാബാസ് പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. പിന്നെ നീ എന്താണ് അത്രയും സൂക്ഷ്മമായി അദ്ദേഹത്തിന് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിനക്കെന്തോ ഒരറിവ് അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കാകപ്പാടെ ഒരു കാര്യം അറിയാം, ഞാൻ ആ കുരിശിൽ കിടന്ന് മരിക്കേണ്ടവനായിരുന്നു. അതിന് പകരം ഇതാ യേശു ആ കുരിശിൽ കിടക്കുന്നു. അത് കാരണം ഞാനിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് പകരമായി യേശു അവിടെ കടന്നതുകൊണ്ട് ഞാനിതാ എല്ലാവിധ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു അറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കി ബറാബാസിനെ മാത്രമല്ല നമുക്കെല്ലാവർക്കും ഇന്നത് പറയാൻ കഴിയും, ഇതാ നമുക്ക് പകരക്കാരനായി യേശു കുരിശിൽ കിടക്കുന്നു. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവായ യേശുവേ, ഇതാ ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു,
കർത്താവായ യേശുവേ അങ്ങനെ സ്വതന്ത്രനാക്കിയതിനെ ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ സ്വതന്ത്രനാക്കിയതിനെ ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ മേലുള്ള പാപം ഇതാ യേശുവിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. കൈതാഴിടുക സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം വിലയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. യേശുവിൻ്റെ ഓരോ തുള്ളി രക്തവും നമ്മുടെ വിലയെ വിളിച്ചു പറയുന്നു. നമുക്ക് പകരമായിട്ടാണ് ആ രക്തം അവൻ ചിന്തിയത്. അതുകൊണ്ട് ഈശോ രക്തം കൊണ്ട് വീണ്ടെടുത്ത വ്യക്തിയാണ് നീയെ. വലിയ വിലയാണ് യേശു നമുക്ക് വേണ്ടി കൊടുത്തത്. അതിനാൽ ക്രിസ്തുവിനോളം വില നിനക്ക് ഉണ്ട്. ഒന്നുകൂടെ കൈയടിച്ച് കർത്താവിനെ മാത്രം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ഈ നിമിഷം വരെയുള്ള മുഴുവൻ പാപത്തിനും പൂർണ്ണമായ മോചനം ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച് എൻ്റെ പാപമെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇത് വലിയൊരു സൗഖ്യമാണ്. ഈ പാപമോചനം എന്നത് ഒരു സൗഖ്യമാണ്. എന്താണ് സൗഖ്യം എന്ന് ചോദിച്ചാൽ, ഒരു സൗഖ്യം നമ്മളിപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ കാലത്തിന് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതുപോലെ യേശു അത് കഴുകിക്കളഞ്ഞു. മറ്റൊരു സൗഖ്യം എന്തെന്ന് ചോദിച്ചാൽ, നാം പാപമോചനം സ്വീകരിച്ചത് വഴി നമ്മളിലുണ്ടായിരുന്ന കുറ്റബോധം വിട്ടുപോയി. കുറ്റബോധത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളിൽ കുറ്റബോധമുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പരാജയങ്ങൾ, തകർച്ചകൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ, ഇതെല്ലാം ഒരു ശിക്ഷയാണ് എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമുക്ക് രോഗമല്ല, രോഗമുണ്ട്, പക്ഷേ രോഗത്തിൻ്റെ ഒരു വിഷമത മാത്രമല്ല, ഈ രോഗം ഒരു ശിക്ഷയാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുക. കുട്ടികളില്ലാതിരിക്കുന്ന ഈ സാഹചര്യം എന്തോ ഒരു ശിക്ഷയാണ് എന്ന് മനസ്സിൽ തോന്നുക. അങ്ങനെ ഒരു തോന്നൽ നമ്മളിലേക്ക് കടന്നു വരിക, കുട്ടികളില്ലാത്ത നമ്മുടെ അവസ്ഥയ്ക്കുള്ളിലും നമ്മുടെ രോഗത്തിൻ്റെ അകത്തും പരാജയങ്ങളുടെ ഉള്ളറുകളിലും തകർച്ചകളുടെ ഉള്ളിലും കുറ്റബോധം പ്രവേശിച്ച് ഇതൊരു ശിക്ഷയാണ് 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 എന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ വാക്കിൽ പറഞ്ഞാൽ, ഒരു ശിക്ഷയുടെ കീഴിൽ നമ്മൾ ഇരിക്കുന്ന അനുഭവമായിരിക്കും നമുക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ ഒരു ശിക്ഷയുടെ കീഴിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ ദയനീയമായ ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഇന്നിതാ കർത്താവ് തരാൻ പോകുന്ന സൗഖ്യമാകട്ടെ, നമ്മൾ പാപമോചനം സ്വീകരിച്ചത് വഴി നമ്മളിപ്പോൾ ഒരു ശിക്ഷയുടെ കീഴിലല്ല, പിന്നെയോ കർത്താവിൻ്റെ കരുണയുടെ കീഴിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ.
നിങ്ങൾ പാപമോചനം സ്വീകരിക്കുന്നവരെയും നിങ്ങൾ ഒരു അന്ധകാരത്തിന്റെ കീഴിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ നമ്മൾ ഒരു വെളിച്ചത്തിന്റെ കീഴിലാണ്. പ്രൈസ് റോൺ. പാപമോചനം സ്വീകരിക്കുന്നവരെയും നമ്മൾ ഏതോ ഒരു കുറ്റത്തിന്റെ കീഴിലാണ് നമ്മൾ ഇരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കീഴിലാണ് ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമോചനം സ്വീകരിക്കുന്നവരെയും നമ്മൾ ഒരു ശിക്ഷയുടെ കീഴിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ പാപക്ഷമയുടെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ നമ്മൾ ഒരു അടിമത്തത്തിന്റെ കീഴിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ നമ്മൾ ഒരു സ്വാതന്ത്ര്യത്തിന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. റോമർ 8:1, ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഇതാ നമ്മൾ ഫ്രീ ആയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ദൈവത്തിന്റെ കരുണയുടെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ ക്ഷമയുടെ, ദൈവത്തിന്റെ പരിപാലനയുടെ ദൈവിക വെളിച്ചത്തിന് താഴെയാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ശിക്ഷയോ ഒരു ശാപമോ ഒരു ഫലമോ ഇപ്പോൾ കിടപ്പില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പാപമുണ്ടായിരുന്നപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പാപത്തിന് ശിക്ഷയും പാപത്തിന് ശാപവും പാപത്തിന് ഫലവും കിടപ്പുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിലെ പാപം ഈശോ ഏറ്റെടുത്തത് വഴി നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന പാപത്തിന് ശിക്ഷയും പാപത്തിന് ശാപവും പാപത്തിന്റെ ഫലവും ഇതാ യേശുവിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കർത്താവിനെ കരുണയും സ്നേഹവും ഇതാ അനുഭവിക്കുന്നു. നമ്മളിതാ സ്വതന്ത്രരായിരിക്കുന്നു. ദൈവങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ വലിയ സ്വാതന്ത്ര്യം നമ്മൾ അവകാശപ്പെടണം. വിശ്വാസപൂർവ്വം നമ്മളത് സ്വീകരിക്കണം. നന്ദി പറഞ്ഞ് നമ്മളത് സ്വീകരിക്കണം. സഹോദരങ്ങളെ, ദൈവം നമുക്ക് തരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ലൈംഗികത. സ്ത്രീ പുരുഷനുമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ദൈവമാണ് നമുക്ക് ലൈംഗികത തന്നത്. 11, 12, 13 വയസ്സാകുമ്പോൾ ഒരമ്മയാകാനും ഒരപ്പനാകാനുമുള്ള ലൈംഗിക ശക്തി ദൈവം ഇതാ നമുക്ക് ദാനമായി നൽകുന്നു. ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ലൈംഗികത. തന്നെ തന്നെ നൽകിക്കൊണ്ട് സ്നേഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ ദാനമാണ് ലൈംഗികത. തന്നെ തന്നെ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നതിന് പകരം തൻ്റെ ലൈംഗികത ഒരു വ്യക്തി നൽകുമ്പോൾ തന്നെ മുഴുവനായി നൽകിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണത്. ഒരു വ്യക്തി തൻ്റെ ലൈംഗികത മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇതാ എന്നെ മുഴുവനായി നൽകിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ തന്നെ മുഴുവനായി മറ്റയാൾക്ക് കൊടുത്ത് സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളവും അനുഭവവുമാണ് ലൈംഗികത പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ. തന്നെ തന്നെ നൽകി സ്നേഹിച്ചയാളാണ് യേശു. ആ യേശുവിൻ്റെ സ്നേഹം, സ്വയം ദാനത്തിൻ്റെ സ്നേഹം, ഈ സ്നേഹമാണ് ലൈംഗികതയിലൂടെ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധമായ സ്നേഹമാണത്. ഈ ലൈംഗികത പങ്കുവയ്ക്കുമ്പോൾ അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് അതുവഴി സ്വീകരിക്കുന്നത്. ഒരു വ്യക്തി തന്നെ തന്നെ മറ്റയാൾക്ക് കൊടുക്കുകയാണ്. അത് വലിയൊരു ആ വ്യക്തിയെ ഏറ്റെടുക്കുകയാണ്. വലിയ ഒരു ഉത്തരവാദിത്വമാണ്. പ്രൈസ് റോൺ. ഹല്ലേലൂയ. വലിയ ഒരു ഉത്തരവാദിത്വമാണ്. സഹോദരങ്ങളെയും, ഇന്ന് ലോകത്തിൽ ചിലർക്ക് ലൈംഗികത മതി, പക്ഷെ വ്യക്തിയെ വേണ്ട.
ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ല. ലൈംഗികത മാത്രം മതി, വ്യക്തിയെ വേണ്ട. പക്ഷേ വ്യക്തിയെയും ലൈംഗികതയും തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല. നീ എന്ന് പറയുന്നത് നിന്റെ ലൈംഗികത തന്നെയാണ്. നിന്റെ ലൈംഗികത നിന്നെ മുഴുവനായിട്ട് പ്രതിസാനം ചെയ്യുന്നു. നിന്നെയും ലൈംഗികതയും തമ്മിൽ വേർതിരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നീ നിന്നെ തന്നെ കൊടുക്കുമ്പോൾ, നിന്റെ ലൈംഗികത കൊടുക്കുമ്പോൾ നിന്നെ തന്നെയാണ് നീ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി മറ്റേയാളുടെ ലൈംഗികതയിൽ പങ്കുചേരുമ്പോൾ ആ വ്യക്തിയെ മുഴുവനായിട്ട് സ്വീകരിക്കുകയാണ്. വലിയ ഒരു ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിയെ സ്വന്തമാക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.